എല്ലാവർക്കും വിനീത നമസ്കാരം. ഞാൻ നിങ്ങളുടെ ഡിസ്ക്രൈബർ. ഇന്ന് ഞാൻ കുറച്ച് അപ്ഡേറ്റ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. മാർവൽ സൈഡിൽ നിന്നും ഡി സി സൈഡിൽ നിന്നും പിന്നെ ഹോളിവുഡ് മൂവീസ് സൈഡിൽ നിന്നും കുറച്ച് അപ്ഡേറ്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. സോ ഞാൻ ഇന്ന് അപ്ഡേറ്റ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഈ വീഡിയോ മാർക്കത് അവസാനം വരെയും കാണുക ഫ്രണ്ട്സ്. നമുക്ക് ഓരോ അപ്ഡേറ്റ്സ് ആയിട്ട് നോക്കാം. സോ ഫസ്റ്റ് മാർവൽ സൈഡിൽ നിന്ന് നോക്കാം എന്ത് അപ്ഡേറ്റ്സ് ആണ് ഉള്ളതെന്ന്. മാർവൽ ഫേസ് 4 മൂവീസിലെ മാർവൽ ഫാൻസൊക്കെ ഭയങ്കര ഈഗറായിട്ട് വെയിറ്റ് ചെയ്ത് കാണാനായിട്ട് നിൽക്കുന്ന മൂവിയാണ് തോർ ലവ് ആൻഡ് തണ്ടർ. സോ അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ തന്നെ പറയാൻ പോകുന്ന ഒരു സിനിമയാണ് തോർ ലവ് ആൻഡ് തണ്ടർ. നമ്മുടെ ലേഡി തോറിന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന സിനിമയാണ്. നമ്മുടെ തോർ വന്നിട്ട് കിങ് ആകാൻ പോകുന്ന സിനിമയാണ്. വാൽക്കേറി വന്നിട്ട് ക്യൂൻ ഓഫ് അസ്ഗാർഡ് ആകാൻ പോകുന്ന സിനിമയാണ്. സോ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ അടങ്ങുന്ന ഒരു സിനിമയാണ് തോർ ലവ് ആൻഡ് തണ്ടർ. അതുകൊണ്ട് തന്നെ മാർവൽ ഫാൻസൊക്കെ ഭയങ്കര ഈഗറായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ലാതെ ഫേസ് 4ലെ ഒരു എൻഡിങ് മൂവിയും കൂടിയാണ്. ലേറ്റസ്റ്റ് ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ടൈക്ക വെയിറ്റിട്ട് ഒരു പോസ്റ്റ് ചെയ്തായിരുന്നു. അതായത് സ്റ്റാർ ഷാർക്കിനെ തോർ ലവ് ആൻഡ് തണ്ടറിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണെന്ന്. ഈ സ്റ്റാർ ഷാർക്ക് ആരാടാന്ന് ചോദിച്ചാൽ, സ്റ്റാർ ഷാർക്ക് വന്നിട്ട് ഇപ്പോൾ നമ്മുടെ ലോകത്ത് ഷാർക്ക് വന്നിട്ട് കടലിലാണ് ജീവിക്കുന്നത്. പക്ഷേ ഈ സ്റ്റാർ ഷാർക്ക് വന്നിട്ട് സ്പേസിലാണ് ജീവിക്കുന്നത്. സ്പേസിൽ തന്നെ കറന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. നമ്മുടെ താനോസിൻ്റെ ആർമിൽ ഒരു ഡ്രാഗൺ ഇല്ലേ ഫ്രണ്ട്സ്, ഒരു ഷാർക്കിൻ്റെ രൂപത്തിലുള്ള ഒരു ഡ്രാഗൺ. സോ ആ ഡ്രാഗനെ പോലെയാണ് ഈ ഒരു ഷാർക്കും ഉള്ളത്. സോ ഈ സ്റ്റാർ ഷാർക്ക് വന്നിട്ട് ഒരു പ്ലാനറ്റിനെ ചുറ്റിക്കൊണ്ടിരിക്കും. സോ ആ പ്ലാനറ്റിലാണ് ഗോർ ഉള്ളത്. സോ ഈ സ്റ്റാർ ഷാർക്കിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഗോർ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ ഈസിയായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും പറ്റും. ഈ ഗോർ ആരാണെന്ന് ചോദിച്ചാൽ, ഇപ്പം ഈ എല്ലാ ഗോഡ്സിനെയും കണ്ടുപിടിച്ച് കൊല്ലുന്ന ഒരു ക്യാരക്ടറാണ് ഈ ഗോർ എന്ന് പറഞ്ഞ ക്യാരക്ടർ. അതെന്തിനാണ് കൊല്ലുന്നതെന്ന് ചോദിച്ചാൽ, സോ ഇപ്പോൾ നമുക്കറിയാം, നമ്മളിപ്പോൾ എന്തെങ്കിലും ദൈവത്തിനോട് പ്രാർത്ഥിച്ചാൽ ദൈവം കുറച്ച് കാര്യങ്ങളെ നമുക്ക് ചെയ്തു തരത്തുള്ളൂ. നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവം നടത്തി തരണമെന്നും ഇല്ല. സോ നമുക്കൊരു ചെറിയതായിട്ടൊരു ദേഷ്യം ആ ഒരു സമയത്ത് തോന്നും. സോ ഇതേ ദേഷ്യം തന്നെ ഗോർ എന്ന് പറഞ്ഞ ക്യാരക്ടറിനും തോന്നും. പക്ഷേ ഗോർ എന്ന് പറഞ്ഞ ക്യാരക്ടറിന് ദേഷ്യം വലിയ ലെവലിലേക്ക് മാറി എല്ലാ ഗോഡിനെയും കൊല്ലാനായിട്ടുള്ള ദേഷ്യമായിട്ട് മാറി. സോ അതുകൊണ്ട് തന്നെ ഈ ഗോർ എല്ലാ ഗോഡിനെയും പോയി കണ്ടുപിടിച്ച് കൊല്ലും. നമ്മുടെ തോറും ഗോഡാണല്ലോ. സോ ഈ ഗോർ കൊല്ലുന്ന എല്ലാ ഗോഡ്സിനെയും കഴിക്കുന്നത് ഈ സ്റ്റാർ ഷാർക്കായിരിക്കും. ആ വേസ്റ്റൊക്കെ കഴിക്കുന്നത് ഈ സ്റ്റാർ ഷാർക്കായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഗോറുള്ള പ്ലാനറ്റിൽ ഇങ്ങനെ കറന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. സോ ക്രിസ്ത്യൻ ബെയ്ലിനെ ഇപ്പോൾ ഇടയ്ക്ക് വെച്ച് വില്ലനായിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ ടെസ്ല ആണ് വില്ലനായിട്ട് ചുമ്മാ ഒന്ന് പറഞ്ഞത് മീഡിയയിൽ, പക്ഷേ വില്ലനാണെന്ന് കൺഫേം ആയിട്ടുണ്ട് ടെസ്ലയുടെ വാക്കിൽ നിന്ന് തന്നെ. സോ പിന്നെ അത് മാത്രമല്ല, ടൈക്ക വൈറ്റിറ്റിനെ ഇപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു സ്റ്റാർ ഷാർക്കിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. സോ ടൈക്ക വൈറ്റിറ്റിയും ടെസ്ലയും പറഞ്ഞത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രിസ്ത്യൻ ബെയ്ലിൻ്റെ ക്യാരക്ടർ മിക്കവാറും ഗോർ എന്ന് പറഞ്ഞ ക്യാരക്ടർ പ്ലേ ചെയ്യാനായിട്ട് സാധ്യതകൾ ഉണ്ട്. വെറും ചാൻസസ് മാത്രമാണ് ഫ്രണ്ട്സ്. അടുത്ത അപ്ഡേറ്റ് വന്നിട്ട് ന്യൂ മ്യൂട്ടൻസിനെ കുറിച്ചിട്ടുള്ള അപ്ഡേറ്റ് ആണ്. ന്യൂ മ്യൂട്ടൻസ് വന്നിട്ട് ഓൾറെഡി 4 വർഷമായിട്ട് ഡിലേ ആയിക്കൊണ്ടിരിക്കുകയാണ് റിലീസാകാനായിട്ട്. സോ ഇപ്പോൾ അവർ മാർവൽ എന്താണ് തീരുമാനിച്ചിരിക്കുന്നത് വെച്ചാൽ ഡിസ്നി പ്ലസ്സിലോട്ട് റിലീസ് ചെയ്യാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതെന്തായാലും നല്ല കാര്യമാണ്. എന്താ പറഞ്ഞാൽ ഓൾറെഡി 4 വർഷമായിട്ട് ഡിലേ ആയിക്കൊണ്ടിരിക്കുകയാണ് ന്യൂ മ്യൂട്ടൻസ് റിലീസാകാനായിട്ട്. പിന്നെ അതുമാത്രമല്ലാതെ എക്സ്മെൻ ഫ്രാഞ്ചൈസിലെ ഏറ്റവും അവസാനത്തെ മൂവിയായ ഡാർക്ക് ഫീനിക്സ് ഭയങ്കര വലിയൊരു ഫ്ലോപ്പ് തന്നെ കൊടുത്തെന്ന് പറയാം. സോ അതുകൊണ്ട് തന്നെ ന്യൂ മ്യൂട്ടൻസ് കാണാനായിട്ട് ഫാൻസ് ആർക്കും അത്ര വലിയ താല്പര്യമില്ല. സോ എന്തായാലും ഇവർ ഇത്രയും കഷ്ടപ്പെട്ട് 4 വർഷം ഡിലേ ചെയ്ത് ഇനി റിലീസ് ചെയ്യുന്നത് എന്തായാലും ആരും തന്നെ കാണാനായിട്ട് താല്പര്യപ്പെടത്തില്ല. സോ അതുകൊണ്ട് തന്നെ ഡിസ്നി പ്ലസ്സിൽ റിലീസ് ചെയ്യുന്നത് എന്തൊരു നല്ലൊരു കാര്യം എന്നാണെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ ഫ്രണ്ട്സ്. സോ നിങ്ങളുടെ അഭിപ്രായം എന്താ ഫ്രണ്ട്സ്, ഡിസ്നി പ്ലസ്സിൽ റിലീസ് ചെയ്യുന്നതാണ് നല്ലത് ഇല്ലെങ്കിൽ തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നതാണ് നല്ലത് താഴെ മറക്കാതെ കമൻറ്റ് ചെയ്യുക. എന്തായാലും ന്യൂ മ്യൂട്ടൻസ് ഡിസ്നി പ്ലസ്സിൽ റിലീസ് ചെയ്യത്തുള്ളൂ എന്ന് കൺഫേം ചെയ്ത് കഴിഞ്ഞു. അടുത്തത് ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സി വോളിയൂം 3 എന്നൊരു അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. സോ ഡയറക്ടർ സൈഡ് പറഞ്ഞിരിക്കുന്നത് ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സി വോളിയൂം 3 വന്നിട്ട് റോക്കറ്റിൻ്റെ ഒരു ചൈൽഡ്ഹുഡ് വന്നിട്ട് കാണിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി സ്റ്റാർലോഡിൻ്റെ ചൈൽഡ്ഹുഡ് കണ്ടു കഴിഞ്ഞു, ഗമോറയുടെ ചൈൽഡ്ഹുഡും കണ്ടു കഴിഞ്ഞു. സോ ഇപ്പോൾ നമ്മൾ റോക്കറിൻ്റെ ചൈൽഡ്ഹുഡാണ് കാണാൻ പോകുന്നത് ഗാർഡിയൻസ് ഓഫ് ഗാലക്സി വോളിയൂം 3. സോ റോക്കറിൻ്റെ ചൈൽഡ്ഹുഡ് കാണുമ്പോൾ തന്നെ അഫ്കോഴ്സ് നമ്മുടെ ഗ്രൂട്ടിൻ്റെയും കൂടി കാണേണ്ടതായിട്ട് വരും. എന്താണെന്ന് റോക്കറ്റും ഗ്രൂട്ടും അത്ര വലിയ ബെസ്റ്റ് ഫ്രണ്ട്സാണ്. സോ റോക്കറ്റ് എങ്ങനെയാണ് ഗ്രൂട്ടിനെ മീറ്റ് ചെയ്തത് അതൊക്കെ ഈ സിനിമയ്ക്ക് തന്നെ കാണിക്കത്തുള്ളൂ ഗാർഡിയൻസ് ഓഫ് ഗാലക്സി വോളിയൂം 3. അഥവാ റോക്കറിൻ്റെ ചൈൽഡ്ഹുഡ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ സോ ഡയറക്ടർ സൈഡ് തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട് അത് കാണിക്കുമെന്ന്. സോ ഡ്രാഗ്സിൻ്റെ മാത്രമാണ് ഇനി കാണിക്കാത്തത്. സോ ഇനിയിപ്പോൾ അപ്കമ്മിങ് മൂവീസിൽ കാണിച്ചൊന്നും വരാം. സോ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാൻ നോക്കാം. പിന്നീട് ഈ സിനിമയിൽ തന്നെ ആൽഫ ഗ്രൂട്ട് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിനെയും കാണിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ജസ്റ്റ് റൂമർ മാത്രമാണ്. സോ ആൽഫ ഗ്രൂട്ട് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിനെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഗ്രൂട്ടിൻ്റെ ഒരു ചൈൽഡ്ഹുഡ് കാണിക്കാനായിട്ട് ഒരുപാട് ചാൻസസ് ഉണ്ട്. സോ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റോക്കിൻ്റെ ചൈൽഡ്ഹുഡ് കാണിക്കുമെന്നാണ് നമ്മുടെ ഡയറക്ടർ സൈഡിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത്. സോ അങ്ങനെ വരുമ്പോഴാണെങ്കിൽ ഗ്രൂട്ടിൻ്റെ ചൈൽഡ്ഹുഡ് കൂടി കാണിക്കേണ്ടതായി വരും. സോ ഗ്രൂട്ടിൻ്റെ വംശത്തിലുള്ളതാണ് ഈ ആൽഫ ഗ്രൂട്ട് എന്ന് പറയുന്നത്. സോ ഗ്രൂട്ടിൻ്റെ വംശത്തിന് ഒരു കിങ് തന്നെ നമുക്ക് പറയാം. സോ എല്ലാ റൂമേഴ്സ് വെച്ചിട്ട് ഓവറോൾ കൺക്ലൂഡ് ചെയ്യുന്നതാണ്. അത് ഡയറക്ടർ സൈഡിൽ നിന്ന് പറഞ്ഞായിരുന്നു റോക്കറ്റിൻ്റെ ചൈൽഡ്ഹുഡ് കാണിക്കുമെന്ന്. സോ അങ്ങനെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഗ്രൂട്ടിൻ്റെ ചൈൽഡ്ഹുഡ് കാണിക്കും. എന്താ പറഞ്ഞാൽ റോക്കറ്റ് ഗ്രൂട്ടിനെ എങ്ങനെയാണ് മീറ്റ് ചെയ്തത്, എങ്ങനെയാണ് ബെസ്റ്റ് ഫ്രണ്ട്സ് ആയതെന്ന് കൂടി കാണിക്കണം. സോ ഗ്രൂട്ടിൻ്റെ ചൈൽഡ്ഹുഡ് കാണിക്കുമ്പോൾ ഉറപ്പായിട്ടും ആൽഫ ഗ്രൂട്ടിനെ കൂടി കാണിക്കേണ്ടതായിട്ട് വരും. സോ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാൻ നോക്കാം ഫ്രണ്ട്സ്. ഇനി നമുക്ക് ഡി സി സൈഡിൽ നിന്നൊരു അപ്ഡേറ്റ് നോക്കാം. സോ ഡി സി സൈഡിൽ നിന്നിട്ട് ബേർഡ്സ് ഓഫ് പ്രേ ഫാന്റാബുലസ് ഇമാലേഷൻ ഓഫ് വൺ ഹാർലിക്വിൻ. എൻ്റെ പോലെ ഞാൻ കുറച്ച് വെള്ളം കുടിച്ചോട്ടെ. സോ ഇത്രയും വലിയ ടൈറ്റിൽ എന്തിനാണ് വെച്ചെന്ന് അറിയില്ല. സോ നമുക്ക് ഷോർട്ടായിട്ട് ബേർഡ്സ് ഓഫ് പ്രേ എന്ന് തന്നെ പറയാം. സോ ബേർഡ്സ് ഓഫ് പ്രേയുടെ സെക്കൻഡ് പാർട്ട് സീക്വലിൻ്റെ സ്ക്രിപ്റ്റ് വന്നിട്ട് റെഡി ആയി കഴിഞ്ഞു. സോ ബേർഡ്സ് ഓഫ് പ്രേ സെക്കൻഡ് പാർട്ട് സീക്വൽ ഉണ്ടെന്ന് ഇപ്പോൾ കൺഫേം ചെയ്തു. പിന്നീട് അതുമാത്രമല്ലാതെ ഈ സിനിമയിൽ ഹണ്ടർ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിന് ഒരു സോളോ മൂവി കൊടുക്കാനും ഡബ്ല്യു ബിക്ക് ഒരു പ്ലാൻ ഉണ്ട്. സോ ആ പ്ലാൻ വർക്കൗട്ട് ആവുമോ ഇല്ലയെന്ന് നമുക്ക് ഫ്യൂച്ചറിൽ തന്നെ അറിയാൻ പറ്റത്തുള്ളൂ ഫ്രണ്ട്സ്. കുറച്ച് വെയിറ്റ് ചെയ്ത് നോക്കാം. സോ ഇതിൽ അപ്ഡേറ്റ്സ് തരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് അപ്ഡേറ്റ് ചെയ്യാം. സോ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ
അടുത്ത അപ്ഡേറ്റ് ബ്ലാക്ക് ആഡമിന്റെ അപ്ഡേറ്റ് ആണ്. സോ ഡി സി ഫാൻസ് ഒക്കെ ഭയങ്കര വെരിത്തനമായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബ്ലാക്ക് ആഡം മൂവി കാണാനായിട്ട്. ഷസാം മൂവി എപ്പോഴാണ് റിലീസായത്? സോ അന്ന് മുതൽ ഇന്ന് വരയ്ക്കും ബ്ലാക്ക് ആഡം മൂവി കാണാനായിട്ട് ഡി സി ഫാൻസ് ഒക്കെ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ റോക്ക് ആണ് അതിൽ ബ്ലാക്ക് ആഡമായിട്ട് അഭിനയിക്കാൻ പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ കുറച്ചും കൂടി ഒന്ന് വെയിറ്റ് കൂടിപ്പോയെന്ന് തന്നെ പറയാം ആ സിനിമയ്ക്ക്. സോ എല്ലാവരും ഭയങ്കര ഈഗറായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന മൂവിയാണ്. സോ മൂവി വന്നിട്ട് കുറച്ച് ഡിലേ ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഷൂട്ടിംഗ് വന്നിട്ട് ഇപ്പോൾ ഓഗസ്റ്റ് മന്ത് ലാസ്റ്റ് വീക്ക് കിക്ക് ഓഫ് ചെയ്യാന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കൺഫേം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇത്രയും ഡിലേ ആക്കിയതിൻ്റെ കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം ഫ്രണ്ട്സ്. സോ ഓഫ് കോഴ്സ് വൈറസ് കാരണമാണ്, കൊറോണ വൈറസ് കാരണമാണ് ഇത്രയ്ക്കും ഡിലേ ആക്കിയത്, ഓഗസ്റ്റ് മാസം വെച്ചിരിക്കുന്നത്. സോ എന്തായാലും പെട്ടെന്ന് തന്നെ സിനിമ റിലീസാകും, നമുക്ക് അതും വെയിറ്റ് ചെയ്യാൻ നോക്കാം ഫ്രണ്ട്സ്. സോ ഷൂട്ടിംഗ് വന്നിട്ട് കിക്ക് ഓഫ് ചെയ്യുന്നത് ഓഗസ്റ്റ് മന്ത് ലാസ്റ്റ് വീക്കിനാണ്. ഇനി നമുക്ക് ഹോളിവുഡ് സൈഡിനുള്ള അപ്ഡേറ്റ്സ് നോക്കാം. സോ ഹോളിവുഡ് സൈഡിൽ നിന്ന് വെനം 2 ടൈറ്റിൽ ടീസർ റിലീസ് ആയിട്ടുണ്ട്. സോ വെനം ലെറ്റ് ദെയർ ബി എ കാർണേജ് ഇൻ തിയേറ്റർ 25 June 2021 റിലീസ് ചെയ്യാൻ പോകുന്നത്. സോ വെനം 2 ടീസ് ടൈറ്റിൽ ടീസർ വന്നിട്ട് ഭയങ്കര വേറെ ലെവലിൽ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെ വാട്സപ്പ് സ്റ്റാറ്റസ് ഒക്കെ ഇപ്പോൾ ഇത് തന്നെ ആയെന്ന് വിചാരിക്കുന്നു. സോ അത്രയും ലെവലിൽ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ വെനം 1 ചെറിയൊരു ഫ്ലോപ്പ് കൊടുത്താൽ പോലും സോ വെനം 2 വേണ്ടിട്ട് ഫാൻസ് ഒക്കെ ഭയങ്കര വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അതിൻ്റെ കാരണം ചെറിയൊരു എം സി ആയിട്ട് ലിങ്ക് ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. സോ അത് നമുക്ക് സിനിമ വന്നാലേ അറിയത്തുള്ളൂ. അത് ചിലപ്പോൾ സോണി എം സി ഡിയിൽ സംബന്ധിച്ചോ എന്തോ നമുക്ക് അറിയത്തില്ല. സോ എന്തെങ്കിലും അപ്ഡേറ്റ് വരികയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് അപ്ഡേറ്റ് തരാം ഫ്രണ്ട്സ്. മറക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത അപ്ഡേറ്റ്, ജുമാജി 4 വന്നിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട്. സോ സ്ക്രിപ്റ്റ് വർക്കൊക്കെ കംപ്ലീറ്റ് ആയി, ജസ്റ്റ് ഒരു പുതിയ ക്യാരക്ടേഴ്സിനെ ഒന്ന് കാസ്റ്റ് ചെയ്യണം, പിന്നീട് അത് മാത്രമല്ല ഷൂട്ടിംഗ് ഒന്ന് കിക്ക് ഓഫ് ചെയ്യണം. സോ അതിനായിട്ട് ഡേറ്റ് ഒക്കെ അവർ ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ജുമാജി 4 ഉള്ള കാര്യം പ്രൊഡക്ഷൻസായിട്ട് കൺഫേം ചെയ്തു. ജുമാൻജി നെക്സ്റ്റ് ലെവൽ വന്നിട്ട് പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ ഒരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് നിർത്തിയിട്ടാണ് സിനിമ വൈൻഡ് അപ്പ് ചെയ്തത്. അതായത് ജുമാൻജി വേൾഡ് വന്നിട്ട് റിയൽ വേൾഡിൽ എൻ്റർ ആയി എന്നുള്ളൊരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കിലാണ് നിർത്തിയിരുന്നത്. സോ അതിനുശേഷം എന്താ സംഭവിക്കുന്നത് നമുക്ക് ജുമാൻജി 4 നമുക്ക് കാണാം. സോ ജുമാൻജിയുടെ നെക്സ്റ്റ് ലെവൽ പറഞ്ഞ മൂവിയുടെ സീക്വലാണ് ജുമാൻജി 4. സോ ടൈറ്റിൽ ഇതിലേക്ക് ഫിക്സ് ചെയ്തിട്ടില്ല. സോ ടൈറ്റിൽ റിവ്യൂ ചെയ്യുമ്പം എൻ്റെ ചാനൽ ഉറപ്പായിട്ട് അപ്ഡേറ്റ് ചെയ്യാം ഫ്രണ്ട്സ്. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത്ര മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഒരുപാട് അപ്ഡേറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. സോ കീപ് സപ്പോർട്ടിംഗ് മീ ഫ്രണ്ട്സ്, നല്ലൊരു സപ്പോർട്ട് തരിക ഫ്രണ്ട്സ്. സോ ഞാൻ എന്തെങ്കിലും തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറക്കാതെ താഴെ കമന്റിൽ പറയുക, ബാക്കിയുള്ളവരും കൂടി ഒന്ന് അറിയട്ടെ. സോ ഇത്ര നേരം കണ്ടു കേട്ട് സഹിച്ചതിന് താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് സീ യു സൂൺ.